ഹായ് ഫ്രണ്ട്സ്, ജേസു കിച്ചൺ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഞാൻ കുറച്ച് ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് വേവിച്ച് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ ഒരു രണ്ട് മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് പച്ചമുളക്, പച്ചമുളക് അധികം വേണ്ട, കാരണം വെച്ചാൽ നമ്മൾ മറ്റേ പെപ്പർ പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് അധികം ആവശ്യമില്ല. അതുകൊണ്ട് രണ്ട് പച്ചമുളക് ചുമ്മാ പേരിന് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്തതെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എന്താ പറയുന്നത്, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കടുകിടുവാണ്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് കളറ് മാറിക്കോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി ചേർക്കാവേ. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുവാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇറച്ചി നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ. ഇതൊന്നും അധികം കളറൊന്നും മാറണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇറച്ചി ഒക്കെ അങ്ങോട്ട് ഇടാം. കാരണം വെച്ചാണ്ടല്ലോ ഇറച്ചി നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആകേണ്ടതല്ലേ. അപ്പം അതിനുവേണ്ടി സവോളയുടെ അപ്പം കിടന്ന് തന്നെ അത് നന്നായിട്ട് മൂത്തോളും കേട്ടോ. ഇനിയിപ്പം നമ്മളുണ്ടല്ലോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുവാണ് അങ്ങോട്ട് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതുണ്ടല്ലോ നന്നായിട്ട് എന്നുവെച്ചാൽ ഫ്രൈ ആക്കിയെടുക്കാവേ. നമ്മൾ മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്കുണ്ടല്ലോ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒപ്പം നമ്മളുണ്ടല്ലോ ഇതിലേക്ക് ചേർക്കുന്ന ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാവേ. വേണമെങ്കിൽ നമുക്കുണ്ടല്ലോ ആദ്യം മസാലയൊക്കെ ചേർത്ത് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് വേണമെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ എന്താ പറയുന്നത്, ബീഫ് അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടത്തില്ല, ഒരു പാടായിരിക്കും. അപ്പോൾ എന്താ ഈ മുളകൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോവുക. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം നല്ല പാകത്തിന് നമുക്ക് കിട്ടിക്കോളും. ആ ഫ്രണ്ട്സ് നോക്കി ഓയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. ഒപ്പം ഞാനുണ്ടല്ലോ ഒരു ടീസ്പൂൺ നിറച്ചുണ്ടല്ലോ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ എന്താ പറയുക സിമ്മിലോട്ടാക്കാവേ. സിമ്മിൽ തന്നെ നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്യും. എന്താ പറയുന്നത്, നമ്മുടെ ബീഫൊക്കെ എന്താ അത്യാവശ്യം നന്നായിട്ടൊക്കെ വലന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനത് സ്വല്പം കുരുമുളകിൻ്റെ കുറവ്, അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം അങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് സെർവിങ് പ്ലേറ്റിലേക്ക് കോരാവേ. ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ ബീഫ് ഫ്രൈ ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കോരിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ടേസ്റ്റും വളരെ സിമ്പിളുമാണ്. കറക്റ്റ് ശരിക്കും പറഞ്ഞാണല്ലോ ഒരു 30 മിനിറ്റ് നമ്മളുണ്ടല്ലോ സിമ്മി വെച്ചിങ്ങനെ ഫ്രൈ ആക്കി. അപ്പോൾ ആണ് ഇങ്ങനെ നന്നായിട്ട് കറുത്തൊക്കെ വരുന്നത്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആവശ്യത്തിന് ചേർത്താൽ നല്ല ഇതിലേക്ക് വരും. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടുണ്ടല്ലോ കുറച്ച് സവോള കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാവേ. അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പൊങ്ങച്ചൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ടൊന്നുമില്ല. എന്താ പറയുന്നത്, ഒരു ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇടാവേ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഞാൻ ഇട്ടിട്ടില്ല. ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്താ പറയുന്നത്, പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.